ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ബാലചന്ദ്രനെ ഉപദ്രവിക്കുന്ന ഗോപാലകൃഷ്ണനോട് അവനെ വിടാൻ ദേഷ്യത്തിൽ പറയുകയാണ് രാജേശ്വരി. അത് കേട്ട് ഗോപാലകൃഷ്ണൻ വിടുകയും രാജേശ്വരിയോട് താഴ്മയായി സംസാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കൂട്ടുനിന്നത് എന്ന് രാജേശ്വരി ഗോപാലകൃഷ്ണൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ഇന്ന് രാവിലെ അമ്പലത്തിലെ അറേഞ്ച്മെൻറ്റ്സ് നോക്കാനായി ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ അത് കല്യാണം മുടക്കാനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് രാജശ്രീ പറയുന്നു. അത് കേട്ട് ഞാനല്ല അത് ചെയ്തത് എന്ന് ഗോപാലകൃഷ്ണനും പറയുന്നുണ്ട്. നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ തെറ്റിദ്ധരിച്ചതല്ല, സത്യമാണെന്ന് പറയുന്നു. അത് കേട്ട് ഗോപാലകൃഷ്ണൻ വീണ്ടും ബാലചന്ദ്രനെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ തൊട്ടു പോകരുതെന്നോ, നിങ്ങൾക്ക് നിങ്ങളുടെ ചോരയോട് കൂറുള്ളതുപോലെ എനിക്ക് എൻ്റെ ചോരയോടും കൂറുണ്ട്. ഇവൻ എൻ്റെ അനിയനാണ്, എൻ്റെ കൂടപ്പുറപ്പ്, മനസ്സിലായോ തനിക്ക്? എന്നും ആരെയെങ്കിലും തല്ലാനായി കൈ തരിക്കുന്നുണ്ടെങ്കിൽ അത് ആ ശാരദയുടെ കരണത്തിട്ട് തീർക്ക്. എൻ്റെ അനിയനു നേരെ ഇനി ആ കൈ ഉയർന്നാൽ രാജേശ്വരി നോക്കി നിൽക്കില്ല. അറിയാലോ രാജേശ്വരിയെ, കയ്യിലെ എല്ലൊടിഞ്ഞാലേ അത് കൂടിച്ചേരാൻ ഒരുപാട് സമയമെടുക്കും. പ്രായമായി വരികയാണെന്ന് നിങ്ങൾ മറക്കണ്ട. ഇനി മുതൽ ഈ വീടിനെ രണ്ട് ചേരിയാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങൾ വേണം അത് തെളിയിക്കാൻ. അതുവരെ നിങ്ങൾ വേറെ, ഞങ്ങൾ വേറെ, അതാണ് തീരുമാനം. നീ വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ രാജേശ്വരി ബാലചന്ദ്രനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നുണ്ട്. ഒന്നും മിണ്ടാനാകാതെ തല താഴ്ത്തി നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. പിന്നീട് കാണിക്കുന്നത് ശാരദയും മക്കളും വീട്ടിലേക്ക് വരുന്നു. വീട് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ശാരദ പൂജാമുറിയിൽ ദൈവത്തിന് മുന്നിൽ കരഞ്ഞുകൊണ്ട് വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. സത്യഭാമയുടെ സ്വത്ത് മോഹിച്ചല്ല അവൾ ആ വീട്ടിലെ മരുമകൾ ആയത് എന്നും നിങ്ങൾ അവളെ കാത്തോണയെന്നും ദൈവങ്ങളോട് പറയുകയാണ് കരഞ്ഞുകൊണ്ട്. ശേഷം കാണിക്കുന്നത് സത്യഭാമ പൂജാമുറിയിലിരുന്ന് നേരത്തെ വിഷ്ണു അമ്മ ദൈവമാണെന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. അതോർത്ത് ദേഷ്യത്തിൽ ഇരുന്നപ്പോൾ അവിടേക്ക് രാഘവൻ വരുന്നു. ഇപ്പോൾ മകനും മരുമകളും വരും, എന്തൊക്കെയായാലും അവരെ അനുഗ്രഹിച്ച് അകത്ത് കയറ്റണമെന്ന് രാഘവൻ പറയുന്നുണ്ട്. ശേഷം രാഘവൻ അവിടെ നിന്നും പോകുന്നു. സത്യഭാമ തനിയെ പറയുന്നുണ്ട്, ശാരദയും മക്കളും ചതിച്ചതാ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ഈ സത്യഭാമ ആരാണെന്ന്. അങ്ങനെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് സത്യഭാമ. അവിടേക്ക് കാറിൽ വിഷ്ണുവും ശാലിനിയും വന്നിറങ്ങുന്നു. വീട് കണ്ട് ശാലിനി വീട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വാ ശാലിനി എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ പിടിക്കുകയാണ് വിഷ്ണു. തൊട്ടു പോകരുതെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ തട്ടി മാറ്റുകയാണ് ശാലിനി. ആ സമയം അകത്തുനിന്നും രാഘവൻ വരുന്നുണ്ട്. ശാലിനി വീടിൻ്റെ ഉമ്മറത്തേക്ക് വരുന്നു, കൂടെ വിഷ്ണുവും. രാഘവൻ്റെ അരികിലായി പ്രീതിയും വന്നു നിൽക്കുന്നുണ്ട്. അകത്തു നിന്നും ദേഷ്യത്തിൽ സത്യഭാമ വന്ന് ശാലിനിയെ തുറച്ചു നോക്കുന്നു. മുൻപ് ശാലിനിയെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ സത്യഭാമയുടെ കൈ തടഞ്ഞ കാര്യവും അവിടെ ഉണ്ടായ കാര്യങ്ങളും സത്യഭാമ ഓർത്ത് നിൽക്കുകയാണ്. രാഘവൻ സത്യഭാമയോട് ശാലിനിയെ വിളക്ക് കത്തിച്ച് അകത്തേക്ക് കയറ്റാൻ പറയുന്നുണ്ട്. സത്യഭാമ ദേഷ്യത്തിൽ തന്നെ ശാലിനിയെ നോക്കി നിൽക്കുന്നു. ശേഷം രാഘവൻ പ്രീതിയോട് പറയുന്നുണ്ട്, ശരി അച്ഛ എന്ന് പറഞ്ഞ് പ്രീതി നിലവിളക്കെടുക്കാനായി അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ജോലിക്കാരി പറയുന്നു, ഗർഭിണികൾ ഇത്തരം ചടങ്ങുകൾ ചെയ്യാൻ പാടില്ല എന്നും വന്നു കയറുന്നവർക്ക് ദോഷമാണെന്നും പറയുന്നുണ്ട്. അയ്യോ ആണോ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഓർക്കണ്ടേ എന്നും ഒരു വഴിയുണ്ട്, നമുക്ക് അത് പരീക്ഷിച്ചാലോ എന്നും പ്രീതി പറയുന്നു. അങ്ങനെ പ്രീതി അയ്യോ അമ്മേ എന്നൊക്കെ വിളിക്കുന്നു. സത്യഭാമ പേടിച്ച് അകത്തേക്ക് ഓടുന്നുണ്ട്. പ്രീതിയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ പ്രീതി പറയുന്നു, വിളക്ക് തുടച്ചപ്പോൾ കൈ വക്കുകൊണ്ട് മുറിഞ്ഞെന്ന്. അങ്ങനെ കൈവിരൽ കെട്ടുകയാണ്. സത്യഭാമ പ്രീതിയെ ശാസിച്ചിട്ട് പുറത്തേക്ക് വരാൻ പറയുന്നു. എന്നിട്ട് സത്യഭാമ ഉമ്മറത്തേക്ക് വന്ന് നല്ല ഐശ്വര്യം, ഇവൾ വന്നപ്പോഴേ ചോര കണ്ടു എന്നും ദേഷ്യത്തിൽ പറയുകയാണ്. പ്രീതിയുടെ കൈ മുറിഞ്ഞു, അപശകുനത്തെയാണ് വിളക്ക് കൊളുത്തി വീട്ടിൽ കയറ്റാൻ പോകുന്നത് എന്നും സത്യഭാമ പറയുന്നു. അത് കേട്ട് ശാലിനിയും വിഷ്ണുവും ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ്. ശേഷം ജോലിക്കാരി തെളിയിച്ച് വിളക്കുമായി വരുന്നുണ്ട്, കൂടെ പ്രീതിയുമുണ്ട്. ഈ കൈകൊണ്ട് വിളക്ക് തെളിയിക്കാൻ കഴിയില്ലല്ലോ എന്ന് പ്രീതി പറയുന്നു. രാഘവൻ പറയുന്നു, തൽക്കാലം ഇന്ന് പൊന്നി വിളക്ക് കൊടുത്ത് ക്ഷണിക്കട്ടെ, നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ ഒരു കാരണവുമായി. അങ്ങനെ പൊന്നി വിളക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നിൻ്റെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങിച്ച് ശാലിനിക്ക് കൊടുക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്.
വിളക്ക് കൊടുത്തിട്ട് സത്യഭാമ ദേഷ്യത്തിൽ തന്നെ അകത്തേക്ക് കയറിപ്പോയി. പ്രീതിയോട് അവളെയും കൂട്ടി അകത്തേക്ക് കൊണ്ടുവരാൻ രാഘവൻ പറയുന്നു. വലതുകാൽ വെച്ച് അകത്തേക്ക് വരാൻ ശാലിനിയോട് പ്രീതി പറയുകയും ശാലിനിയെ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കൂടെ വിഷ്ണുവും ഉണ്ട്. ശാലിനി വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് ദൈവത്തിൻ്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്നു. വാ ശാലിനി, ഇനി അച്ഛൻ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി ശാലിനിയെയും കൂട്ടി രാഘവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശാലിനിയും വിഷ്ണുവും രാഘവൻ്റെ അനുഗ്രഹം വാങ്ങുന്നു. രാഘവൻ അവരെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഭാമയെ രാഘവൻ വിളിക്കുന്നു. മുറിയിൽ നിന്നും സത്യഭാമ ഇറങ്ങി വരുന്നു. അവർ അനുഗ്രഹം വാങ്ങാനായി സത്യഭാമയുടെ അരികിലേക്ക് ചെന്നപ്പോൾ അവരോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് സത്യഭാമ. ശേഷം അകത്തേക്ക് പോകുന്നുണ്ട്. അത് സാരമില്ല, കാലമുണക്കാത്ത മുറിവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ രാഘവൻ സമാധാനിപ്പിക്കുന്നു. പ്രീതി ശാലിനിയെ മുറി കാണിക്കാനായി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വിഷമത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.